വാർത്തകൾ തുടരുന്നു. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ മധ്യസ്ഥതയ്ക്കുള്ള ട്രംപിന്റെ നിർദ്ദേശം ഇന്ത്യ തള്ളി. കശ്മീർ വിഷയം വർഷങ്ങളായി ഉള്ളതാണെന്നും ഇരുപക്ഷവും ആവശ്യപ്പെടുകയാണെങ്കിൽ മധ്യസ്ഥതയ്ക്ക് അമേരിക്ക തയ്യാറാണെന്ന് ഇമ്രാൻഖാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു. വിഷയത്തിൽ ഇടപെടാനായേക്കുമെന്ന പ്രത്യാശയും ട്രംപ് പങ്കുവച്ചു. നരേന്ദ്രമോദിയും കശ്മീർ വിഷയത്തിൽ സഹായം തേടിയിരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തെ തള്ളി ഇന്ത്യ രംഗത്തെത്തി. ഇക്കാര്യത്തിൽ ഇന്ത്യ ആരുടെയും മധ്യസ്ഥത തേടിയിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഇത്തരമൊരാവശ്യം ആർക്കു മുന്നിലും അവതരിപ്പിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യൻ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹോർമസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് കപ്പലിലെ ഇന്ത്യക്കാർ സുരക്ഷിതർ. മലയാളികളടക്കമുള്ള ജീവനക്കാരുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. അതേസമയം ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിലെ നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ബ്രിട്ടീഷ് കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഇറാന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി കപ്പലിലെ 23 പേരുടെയും ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിൻ്റെയുമെല്ലാം ദൃശ്യങ്ങൾ ഇതിലുണ്ട്. മലയാളിയായ ഡിജോ പാപ്പച്ചനെയും ദൃശ്യങ്ങളിൽ കാണാം. കപ്പൽ വിട്ടുവിട്ടാനുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധികളുമായി ചർച്ച നടത്തി വരികയാണെന്നും ഇന്ത്യക്കാരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യമന്ത്രി ട്വീറ്റ് ചെയ്തു. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഗ്രേസ് വൺ എന്ന കപ്പലിന്റെ നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കിയതാണ് റിപ്പോർട്ട്. 3 മലയാളികളാണ് കപ്പലിലുള്ളത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കപ്പലിന്റെ ചിത്രങ്ങൾ എടുക്കുകയോ സ്വദേശത്തേക്ക് അയക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കപ്പലുകൾ പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള സാഹചര്യം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്നലെ ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചന്ദ്രയാൻ 2 വിക്ഷേപണം ആദ്യഘട്ടം വിജയമായെങ്കിലും ചന്ദ്രനിൽ ഇറങ്ങുന്നതുവരെ നിർണായകമായ ചില ചലനങ്ങളും ഗതിമാറ്റങ്ങളും വേണ്ടിവരുമെന്ന് ISRO. പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്ന അവസാന 15 മിനിറ്റുകൾ ഭയാനകമായിരിക്കുമെന്നാണ് ISRO ചെയർമാൻ കെ ശിവൻ അറിയിച്ചത്. ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹത്തിൽ നിന്നും സിഗ്നലുകൾ ലഭ്യമായി തുടങ്ങി. അടുത്ത 1.5 മാസത്തെ ചന്ദ്രയാൻ 2 പേടകത്തിന്റെ യാത്രയിൽ സങ്കീർണമായ 15 ചലനങ്ങളും ഗതിമാറ്റങ്ങളും ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ കെ ശിവൻ വ്യക്തമാക്കുന്നു. ചന്ദ്രനോട് അടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ദുഷ്കരമാവുക. പേടകം ചന്ദ്രനിലിറങ്ങുന്ന അവസാന 15 മിനിറ്റുകൾ ഭയാനകമായിരിക്കും. വെരി ക്രൂഷ്യൽ മാനുവേഴ്സ് ഇൻ നെക്സ്റ്റ് 1.5 മന്ത്സ് ആൻഡ് ഫൈനലി ബ്രിങ്കിംഗ് ദ ചന്ദ്രയാൻ 2 അറൗണ്ട് ദ മൂൺ to place. After that, the D-Day will come, and that day we are going to experience 15 minutes terror to ensure the landing is safely near South Pole. പേടകത്തെ വഹിച്ചുകൊണ്ടുപോയ GSLV മാർക്ക് 3 പ്രവർത്തന ശേഷി മുമ്പ് നടത്തിയ വിക്ഷേപണങ്ങളെ അപേക്ഷിച്ച് 15% കൂടുതലായിരുന്നു. ഇന്ത്യ സ്വയം വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിനാണ് ഇതിനായി ഉപയോഗിച്ചത്. നേരത്തെ ഉദ്ദേശിച്ചിരുന്നതിലും 6,000 കിലോമീറ്റർ എത്തിക്കാൻ ഇത് അത്യന്താപേക്ഷിതമായിരുന്നു. വിക്ഷേപണം 1 ആഴ്ച വൈകിയെങ്കിലും 7 സെപ്റ്റംബർ തന്നെ വിക്രം ലാൻഡർ ചന്ദ്രനിലിറങ്ങും. ഇതിനായി പേടകത്തിന്റെ യാത്രാപഥവും ഭ്രമണഘട്ടങ്ങളും ISRO പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. വിക്ഷേപണം വൈകിയതോടെ ആദ്യം 53 ദിവസമായിരുന്ന സഞ്ചാരകാലം 48 ദിവസമാക്കി കുറച്ചു. ഭൂമിയിൽ നിന്ന് 181 കിലോമീറ്റർ ഉയരത്തിലെ ആദ്യ ഭ്രമണപഥത്തിൽ ചന്ദ്രയാനെ സ്ഥാപിച്ചതോടെയാണ് ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയമായത്. ഓഗസ്റ്റ് 13 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള ഗതിമാറ്റം തുടങ്ങും. പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ 27 ദിവസം വലം വെച്ച ശേഷം ലാൻഡറിനെ ചന്ദ്രനിൽ ഇറക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പുതിയ സമയക്രമം പ്രകാരം 13 ദിവസം മാത്രമേ പേടകം ചന്ദ്രനെ ഭ്രമണം ചെയ്യൂ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ദിവസങ്ങൾ കുറച്ചും ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ദിവസങ്ങൾ അല്പം കൂട്ടിയുമാണ് ISRO നഷ്ടമായ 1 ആഴ്ച തിരിച്ചുപിടിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് നൽകാനുള്ളത് 68 കോടിയിലധികം രൂപ. മുൻവർഷത്തെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ നടത്തിപ്പിലാണ് കമ്പനി കുടിശ്ശിക വരുത്തിയത്. കുടിശ്ശിക തീർക്കാതെ വീണ്ടും റിലയൻസിന് തന്നെ കാരുണ്യയുടെയും മെഡിസെപ്പിന്റെയും നടത്തിപ്പ് നൽകിയതിൽ ദുരൂഹതയുണ്ടായെന്നാണ് ആരോപണം. സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിലായി റിലയൻസ് ജനറൽ ഇൻഷുറൻസ് വരുത്തിയ കുടിശ്ശിക 67 കോടി 93 ലക്ഷം രൂപ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 20 കോടിയിലധികവും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 30 കോടിയിലധികം രൂപയും നൽകാനുണ്ട്.
RSBY ചിപ്സ് പദ്ധതികളുടെ നടത്തിപ്പിലായിരുന്നു കുടിശ്ശിക വരുത്തിയത്. പുതിയ എൻഷുറൻസ് പദ്ധതി തുടങ്ങിയിട്ടും കുടിശ്ശിക തീർത്തിട്ടില്ല. നിലവിൽ കുടിശ്ശിക നൽകേണ്ട ചുമതല സർക്കാരിന്റെ ഉത്തരവാദിത്വമായി മാറുകയാണ്. കുടിശ്ശിക തീർക്കാതെ തന്നെ വീണ്ടും കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെയും സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ്പിന്റെയും നടത്തിപ്പ് റിലയൻസ് ജനറൽ ഇൻഷുറൻസിനെ ഏൽപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഒരു മാനദണ്ഡവും നോക്കാതെ അവരുടെ നേരത്തെയുള്ള റീപേയ്മെന്റ് ഹിസ്റ്ററി പഠിക്കാതെ സർക്കാരിന് തന്നെ 68 കോടി രൂപ ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടമുണ്ടാക്കുന്ന ആ കമ്പനിക്ക് തന്നെ വീണ്ടും ടെൻഡറിൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് പോകുന്നത് ഒരിക്കലും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. വൻതുക കുടിശ്ശിക വരുത്തിയതോടെ ഹൃദയശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ നിർത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. നൽകാനുള്ള കുടിശ്ശികയുടെ 30% അടുത്ത മാസം നൽകിയില്ലെങ്കിൽ കാത്ത് ലാബിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പൂർണ്ണമായി നിർത്താനാണ് കമ്പനിയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ നിപ ബാധിച്ച ചികിത്സയിലായിരുന്ന യുവാവ് രോഗവിമുക്തി നേടി ആശുപത്രി വിടുമ്പോൾ വെല്ലുവിളി നിറഞ്ഞ കാലത്തെ അതിജീവിച്ച അനുഭവമാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും രോഗത്തെ ചെറുക്കാൻ കരുത്തേകിയതായി ഇവർ പറയുന്നു. കടുത്ത പനിയുമായി മെയ് 30 പറവൂർ സ്വദേശിയായ യുവാവിനെ ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നത്. നിപ്പ സ്ഥിരീകരിച്ചതോടെ ഡോക്ടർമാർ ആദ്യമൊന്ന് പകച്ചു. തുടർന്ന് നേരിട്ടത് വലിയ വെല്ലുവിളികൾ. അദ്ദേഹത്തിൻ്റെ ബോധാവസ്ഥയിൽ എൻ്റെ ബോധാവസ്ഥയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരുപാട് സെഡേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെഡേഷൻ ഒരുപാട് കൊടുക്കുമ്പോൾ രോഗാവസ്ഥ മോശമാവുകയാണോ അതോ നമ്മൾ സെഡേഷൻ്റെ ഇത് കാരണം മയക്കത്തിൽ പോകണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കഴിയുന്നത്ര സെഡേഷൻ കുറയ്ക്കുകയും ആളെ വേറെ രീതികളിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നത്. നിപ്പയെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച് മുൻപ് ആശുപത്രിയിൽ നടത്തിയ മോക് ഡ്രിൽ പ്രതിസന്ധികളെ വേഗത്തിൽ തരണം ചെയ്യാൻ സഹായകമായി. ഒപ്പം മരുന്ന് വേഗത്തിൽ എത്തിച്ചതടക്കം ആരോഗ്യവകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങളും കരുത്തേകി. സപ്പോസ് ഇങ്ങനൊന്ന് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഈ PPE ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്ലൗണും മാസ്കും അതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയും വന്നാൽ ഏത് റൂമിൽ വെക്കും, ആ റൂമിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കണം, ആരെയൊക്കെ അറിയിക്കണം, എങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രവർത്തിക്കേണ്ടതിനൊക്കെ കുറിച്ച് നമ്മളൊരു ധാരണ. അപ്പോൾ അത് അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. പ്രൊഫഷണൽ ജീവിതത്തിൽ നേരിട്ട വലിയൊരു വെല്ലുവിളിയെ വേഗത്തിൽ മറികടക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഡോക്ടർമാർ. കൊച്ചിയിൽ നിന്നും SS ശരൺ, ന്യൂസ് 18. കണ്ണൂർ കോർപ്പറേഷൻ ഭരണമാറ്റത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ കെ സുധാകരനുമായി ചർച്ച നടത്തി. ഡെപ്യൂട്ടി മേയർ PK രാഗേഷ് കോൺഗ്രസിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചാണ് ചർച്ച. വിഷയത്തിൽ അന്തിമ നിലപാട് ഉടൻ ഉണ്ടാകുമെന്നാണ് ലീഗ് നേതാക്കൾ പ്രതികരിച്ചത്. കണ്ണൂർ നഗരസഭ ഡെപ്യൂട്ടി മേയർ PK രാഗേഷ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമെന്ന് കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. LDFനും UDFനും 27 അംഗങ്ങൾ വീതമുള്ള കണ്ണൂർ നഗരസഭയിൽ രാഗേഷ് കോൺഗ്രസിലേക്ക് മടങ്ങിയാൽ ഭരണമാറ്റമുണ്ടാകും. ആ ഘട്ടത്തിൽ ഭരണസമിതിയെ സംബന്ധിച്ചുള്ള ലീഗിൻ്റെ ആവശ്യങ്ങൾ നേതാക്കൾ കോൺഗ്രസിനെ അറിയിച്ചു. അല്ല, ഒരു ധാരണ വരുത്തണമല്ലോ, പരസ്പരം ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ചർച്ച ഇന്നേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ആ ചർച്ച അടുത്ത ആഴ്ച അദ്ദേഹം പാർലമെൻറ്റ് കഴിഞ്ഞ് വരുന്നതിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടാകും. മേയർ പദവി വനിതാ സംവരണമായ നഗരസഭയിൽ രാഗേഷിന് ഡെപ്യൂട്ടി മേയർ പദവി നൽകേണ്ടി വരും. ലീഗ് മേയർ സ്ഥാനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് കോൺഗ്രസിന് പൂർണ്ണമായും സ്വീകാര്യമായ നിലപാടല്ല. ചെയർപേഴ്സൺ പദവി ഇനി ബാക്കിയുള്ള കാലാവധിയിൽ പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരിയും ചർച്ചകളിൽ പങ്കെടുത്തു. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ആലത്തൂർ MP രമ്യ ഹരിദാസിന് കാർ വാങ്ങാൻ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പണപ്പിരിവ് ഉപേക്ഷിച്ചു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ എതിർപ്പിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. പിരിച്ച പണം സംഭാവന നൽകിയവർക്ക് തിരിച്ചു നൽകാനും യൂത്ത് കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. KPCC പ്രസിഡന്റ് തന്നെ പരസ്യമായി വിമർശിച്ചതോടെ ആലത്തൂർ MP രമ്യ ഹരിദാസിന് വാഹനം വാങ്ങാൻ നടത്തിയ പണപ്പിരിവ് ഉപേക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് നിർബന്ധിതരാകുകയായിരുന്നു. 14 ലക്ഷം രൂപ പിരിക്കാനായിരുന്നു തീരുമാനം. ഇതിൽ 6,13,000 രൂപ പിരിച്ചെടുത്തു. ഈ തുക സംഭാവന നൽകിയ ആളുകൾക്ക് തിരിച്ചു നൽകാനും യൂത്ത് കോൺഗ്രസ് ആലത്തൂർ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. ഈ പിരിച്ച 6,13,000 രൂപയും ഏതൊരു വ്യക്തിയിൽ നിന്നും പിരിച്ചതാണോ അവർക്ക് തിരിച്ചു കൊടുക്കാനും കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. പണപ്പിരിവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനെതിരെ അപവാദ പ്രചരണം നടത്തിയ ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനകത്തുള്ള റെസീപ്റ്റിൽ സീലില്ല. ഈ വ്യാജമായിട്ടത് ഉണ്ടാക്കുകയും പരസ്യമായി
യൂത്ത് കോൺഗ്രസിനെ കളങ്കിതപ്പെടുത്താനുള്ള ശ്രമവും നടന്നതാണ്. അതുകൊണ്ട് ബിനീഷ് കോടിയേരിക്കെതിരെ ആലത്തൂർ മുനിസിപ്പൽ കോർട്ടിൽ സിവിൽ കേസുമായി മുന്നോട്ട് പോകും. യോഗത്തിൽ അനിൽ അക്കര MLA പങ്കെടുത്തു. പണപ്പിരിവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം തേടാതെ വിമർശനമുന്നയിച്ച KPCC പ്രസിഡന്റ് നിലപാട് ശരിയായില്ലെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. എന്നാൽ KPCC അധ്യക്ഷനെ മറികടന്ന് പണപ്പിരിവുമായി പോകേണ്ടെന്ന് യോഗം തീരുമാനിക്കുകയായിരുന്നു. KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം അനുസരിക്കുന്നതായി രമ്യ ഹരിദാസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ഒട്ടേറെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നടൻ പ്രേംജിയുടെ വീട് നാശത്തിന്റെ വക്കിൽ. വീട് സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. VT ഭട്ടതിരിപ്പാടുമായി ചേർന്ന് നടത്തിയ സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിധവയായ ആര്യ അന്തർജുനത്തെ വിവാഹം ചെയ്തതിനു ശേഷം പ്രേംജി വന്നുകയറിയ വീടാണിത്. കോഴിക്കോട് നിന്ന് തൃശൂർ മംഗളോദയം പ്രസിലേക്ക് സ്ഥലം മാറിയെത്തിയപ്പോഴാണ് പ്രേംജി പൂങ്കുന്നത്തെ ഈ വീട് വാങ്ങുന്നത്. ചെറുകാടിന്റെ നമ്മളൊന്ന്, കെ ദാമോദരന്റെ പാട്ടബാക്കി തുടങ്ങിയ നാടകങ്ങളുടെ റിഹേഴ്സൽ ഇവിടെയാണ് നടന്നത്. PJ ആന്റണി, ജോസഫ് മുണ്ടശ്ശേരി, വയലോപ്പിള്ളി, വയലാർ രാമവർമ്മ തുടങ്ങിയവരൊക്കെ നിത്യസന്ദർശകരായിരുന്ന വീട്. മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതൻ മേനോൻ ഇവിടെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. പഴക്കം ചെന്ന വീടിന് മുകളിലേക്ക് മുറ്റത്തു നിന്ന് കൂറ്റൻമാവ് കഴിഞ്ഞ ദിവസം വീണതോടെ ഓടുകളും ഷീറ്റുകളും തകർന്നു. മുറികളും വരാന്തയും ചോർന്നൊലിക്കുന്ന നിലയിലാണ്. ചുവരുകൾ ഇടിഞ്ഞു വീഴാറായി. പ്രേംജിയുടെ പുസ്തകങ്ങൾ മറുഭാഗത്തായതിനാൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. വീട് തകർച്ചയിലാണെന്ന് അറിഞ്ഞ മന്ത്രി VS സുനിൽകുമാർ സ്ഥലം സന്ദർശിച്ചു. വീട് സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. മരമൊക്കെ വെട്ടിമാറ്റി വൃത്തിയാക്കി അറ്റകുറ്റം പണികൾ നടത്താനായിട്ട് 30,000 രൂപ ചെലവരുന്നാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. കൃഷിമന്ത്രി വന്നു പോയി. അപ്പോൾ മന്ത്രി ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കും. അത് സാഹിത്യ അക്കാദമി കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ബസ് കണ്ടക്ടറായ ഹനീഫയും കുടുംബവും 8 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.